ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. 500 രൂപ നോട്ടും നിരോധിക്കുകയാണോ എന്ന് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ. വളരെയധികം സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഈ ഒരു ന്യൂസ് അങ്ങനെ സ്പ്രെഡായിട്ട് നടപ്പുണ്ട്. കൂടാതെ മറ്റ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ 2000 രൂപ നോട്ട് ഇപ്പോൾ വളരെ വലിയ രീതിയിലൊന്നും വിപണിയിലില്ല. കാരണം കേന്ദ്ര സർക്കാർ അത് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അത് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ തുക മാത്രമേ ഇപ്പോൾ വിപണിയിലുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇത് മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കാരണം വലിയ നോട്ടുകൾ, 2000 രൂപയുടെയൊക്കെ വലിയ നോട്ടുകൾ സൂക്ഷിച്ചു വെക്കുവാനും അല്ലെങ്കിൽ കള്ളപ്പണം പോലെ ഒളിപ്പിച്ചു വെക്കുവാനും എളുപ്പമായത് കൊണ്ടാണ് ഇത് പിൻവലിച്ചിരിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇത് മറ്റൊരു സംശയം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 500 രൂപ നോട്ടും നിരോധിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണിത്. 500 രൂപ നോട്ട് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും നിലവിലില്ല. അതുകൊണ്ട് 500 രൂപ നോട്ടൊന്നും പിൻവലിക്കാൻ പോകുന്നുമില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് വിപണനം നടത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ കറൻസികളൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഒന്ന് 500 രൂപ നോട്ടൊന്നും പിൻവലിക്കാൻ യാതൊരു സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. പക്ഷേ ഈ 500 രൂപ നോട്ടിൻ്റെ വ്യാജ പതിപ്പുകൾ വളരെയധികം വിപണിയിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ 500 രൂപ നോട്ട് ഒരുപക്ഷെ നമ്മുടെ ഒരാഴ്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞുള്ള ശമ്പളം ലഭിക്കുന്നത് ഈ 500 രൂപ നോട്ടിൻ്റെ പല കറൻസികളായിരിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഈ 500 രൂപ നോട്ട് വ്യാജനാണോ എന്നുള്ളൊരു കാര്യം. 500 രൂപ നോട്ട് വ്യാജനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോട്ട് നോക്കി തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നേരിട്ട് കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു കൂലിവേല ചെയ്യുന്ന ആളായാലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം പരമാവധി തരാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ബാങ്കിൽ നിന്ന് യാതൊരു കാരണവശാലും വ്യാജ നോട്ടുകൾ നിങ്ങൾക്ക് തരില്ല എന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് ബാങ്കുകളിലേക്ക് തുക വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ 500 രൂപ നോട്ടോ ഒക്കെ വ്യാജനായിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ ഉടനെ തന്നെ അത് അറിയിക്കുക. അത് യാതൊരു കാരണവശാലും ആ ഒരു കറൻസി നോട്ട് വീണ്ടും വിനിമയം നടത്തരുത്. വീണ്ടും മറ്റൊരാൾക്ക് എൻ്റെ കയ്യിൽ വന്ന് വിട്ടുപോയി, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതുകൊണ്ട് മറ്റൊരാളുടെ തലക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് യാതൊരു കാരണവശാലും കൊടുക്കരുത്. ഒരുപക്ഷെ അതൊരു വലിയ നഷ്ടമായിരിക്കാം നിങ്ങൾക്ക്. പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടമ കൂടിയാണ്. ഇപ്പോഴേ ഒരു കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്ലൈകോ വഴിയൊക്കെ ഭക്ഷ്യ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സബ്സിഡി സാധനങ്ങൾ 13 ഇനം സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് വാങ്ങിക്കാനുള്ള ആളുകൾ ഉടനെ തന്നെ ഭക്ഷ്യ സാധനങ്ങൾ പോയി വാങ്ങിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പല സപ്ലൈകോ ഓഫീസുകളിലുമൊക്കെ അല്ലെങ്കിൽ ഷോപ്പുകളിലുമൊക്കെ സാധനങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് കുറയുവാനുള്ള സാധ്യതയുണ്ട്. മുൻപ് തന്നെ സപ്ലൈകോയുടെ ക്ഷാമമുണ്ട് എന്നുള്ളത്, സപ്ലൈകോയിൽ സാധനങ്ങൾക്ക് ക്ഷാമമുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, വെളിച്ചെണ്ണയ്ക്കൊന്നും സബ്സിഡി നിരക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. 139 രൂപയൊക്കെയാണ് വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് വാങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ പോയി വാങ്ങിക്കുക. യാതൊരു കാരണവശാലും താമസം വെക്കാതിരിക്കുക. ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെ സമയമാണ്, തിരക്ക് കൂടും. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ ഇതെല്ലാം വാങ്ങിച്ചു തീർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. മൈ ഫ്രണ്ട്സ്.